കൊടകരയുടെ മൺചട്ടി പെരുമ കടൽ കടക്കുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് മൺചട്ടികളാണ് കൊടകരയിൽ നിന്ന് ഗൾഫ് നാടുകളിൽ എത്തുന്നത്. ഫാസ്റ്റ് ഫുഡും പരിഷ്കാരങ്ങളുമായി വൻ നഗരങ്ങളിൽ ജീവിക്കുമ്പോഴും മലയാള മണ്ണിന്റെ മണവും രുചിയും എന്നും മലയാളിക്ക് ഗൃഹാതുരതയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് കടൽ കടന്നെത്തുന്ന കപ്പയും പച്ചക്കറികളുമെല്ലാം പ്രവാസികൾ എന്ത് വില കൊടുത്തും വാങ്ങി ഉപയോഗിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ സമൃദ്ധമായി ലഭിക്കുന്ന മീൻ രുചിയോടെ കറിവെക്കണമെങ്കിലും പ്രവാസികൾക്ക് നാട്ടിൽ നിന്നും എത്തുന്ന മൺചട്ടികൾ തന്നെ വേണം. ദുബായിയിലും ഇതര രാജ്യങ്ങളിലുമായി വൻകിട ഷോപ്പിംഗ് മാളുകളിൽ വിൽപ്പനയ്ക്കായി നിരത്തിവെച്ചിട്ടുള്ള മൺചട്ടികൾ മിക്കതും കൊടകരയിൽ ഉണ്ടാക്കിയവയാണെന്ന് പലർക്കും അറിയില്ല. മീൻചട്ടികൾക്ക് മാത്രമല്ല മറ്റ് മൺപാത്രങ്ങൾക്കും ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഏറെ പ്രിയമാണ്. പ്രവാസി മലയാളികളുടെ ഈ ഗൃഹാതുരത്വം മണ്ണടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലിനെ താങ്ങി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വിദേശത്ത് വിൽക്കാനായി ഇടനിലക്കാർക്ക് മൺചട്ടികൾ ഉണ്ടാക്കി നൽകുമ്പോൾ നാട്ടിലെ അത്രയ്ക്ക് വില കിട്ടില്ലെങ്കിലും മാസങ്ങളോളം സ്ഥിരമായി തൊഴിലും വരുമാനവും ലഭിക്കുമെന്ന് കൊടകരയിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളി ശിവദാസൻ പറഞ്ഞു. അവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകളും അവിടെ നിന്നും മേടിക്കുന്നത്, അവിടെയുള്ള ആളുകളും പാത്രങ്ങൾ കളിമൺ ഈ മൺപാത്രം തന്നെ മീൻചട്ടികൾ അവിടെയും ഉപയോഗിക്കുന്നുണ്ട്. ചിലവുണ്ട്, അവിടേക്കും കയറി പോകേണ്ട അജൻഡ് ഉപയോഗിക്കും, പക്ഷെ നമുക്ക് അതിനുള്ള ഇവിടുത്തെ വില അനുസരിച്ചുള്ള വിലകൾ നമുക്ക് അവിടെ ഒന്നും കിട്ടുന്നുണ്ട്. മൺചട്ടികളുടെ നിർമ്മാണത്തിനാവശ്യമായ കളിമണ്ണ് കിട്ടാനുള്ള പ്രയാസമാണ് ഇവരെ അലട്ടുന്നത്. TCV കൊടകര.